നമസ്കാരം. നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് തിങ്കളാഴ്ച, ജനുവരി മാസം 8-ാം തീയതി തിങ്കളാഴ്ച. 1199-ാം ആണ്ട് ധനുമാസം 23-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് രാവുകാല സമയം 8:13 തൊട്ട് 9:43 വരെയാണ്. നമ്മൾ പഞ്ചാംഗത്തിൽ കലണ്ടറിലൊക്കെ നോക്കുമ്പോൾ 7:30 എന്നൊക്കെ ഇട്ടിരിക്കും. ഇത് കോമൺ ആയിട്ട് ഇട്ടിരിക്കുന്നതാണ്. അതാത് ദിവസത്തെ സൂര്യോദയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ രാവുകാലം കണക്കാക്കണേ. ഇന്ന് അനീഴം നക്ഷത്രമാണ്. അനീഴ നക്ഷത്രം പൊതുവെ പുണ്യകർമ്മങ്ങൾക്ക് അനുകൂലപ്രദമായ നക്ഷത്രമാണ്. ഇപ്പോൾ നമുക്ക് ചില ശുഭകാര്യങ്ങൾക്ക് എടുക്കുന്ന നക്ഷത്രമുണ്ട്, അശുഭകാര്യങ്ങൾക്കായിട്ടുള്ള നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് എടുക്കുന്ന നക്ഷത്രങ്ങളിലൊന്നാണ് അനീഴം നക്ഷത്രം. അപ്പോൾ ഇന്ന് ശുഭനക്ഷത്രത്തിൻ്റെ ദിവസമാണ്. മറ്റൊന്ന്, ഇന്ന് 12:05 തൊട്ട് 12:55 വരെ, ഉച്ചസമയത്ത് 12:05 തൊട്ട് 12:55 വരെയാണ് അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം എന്ന് പറയുമ്പോൾ ഒരു ജ്യോത്സ്യൻ്റെ നിർദ്ദേശമില്ലാതെ നമുക്ക് നല്ല നക്ഷത്രം കൊള്ളാവുന്ന ദിവസങ്ങളിൽ എന്ത് പുണ്യകർമ്മങ്ങളും ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് അഭിജിത്ത് മുഹൂർത്തം. എല്ലാ ദിവസവും ഉണ്ട് അഭിജിത്ത് മുഹൂർത്തം. ഇപ്പോൾ ചില ദിവസങ്ങളിൽ മുഹൂർത്തമുള്ള ദിവസമായിരിക്കത്തില്ല, എങ്കിൽ പോലും അഭിജിത്ത് മുഹൂർത്തം നമുക്ക് പുണ്യദായകമാണ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, അനീഴ നക്ഷത്രം ആയിട്ടുള്ളവർക്ക് ഇന്നാണ് നിങ്ങളുടെ ബർത്ത്ഡേ. ബർത്ത്ഡേ ഉള്ള നിങ്ങൾ ശരിക്ക് പുണ്യദേവാലയ ദർശനം ചെയ്യുക. കാരണം ദേവാലയ ദർശനം ചെയ്യണം എന്ന് പറയാൻ കാരണം, ഒരു ബർത്ത്ഡേക്കാർക്ക് മുൻതൂക്കം കൊടുക്കുന്നതിന് കാരണം, ഒരു വർഷത്തെ നിങ്ങളുടെ ഫലമാണ് ബർത്ത്ഡേ ദിവസത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വർഷത്തെ ഫലമാണ്. അപ്പോൾ ഇന്ന് വരുന്ന ദിവസം കൊള്ളാതെയും അതുപോലെ ഇന്നത്തെ ദിവസം കൊള്ളാത്ത അവസ്ഥയൊക്കെ വന്നാൽ ഇത് നമ്മളുടെ ജീവിതത്തിൽ ആകമാനം ബാധിക്കും ഒരു വർഷത്തെ. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ദിവസം എന്തു ചെയ്യണം, തിങ്കളാഴ്ച ദിവസമായതുകൊണ്ട് ദേവീക്ഷേത്ര ദർശനം ചെയ്യുക, ഭഗവതി ക്ഷേത്രത്തിൽ പോവുക. അപ്പോൾ അല്ലാത്തവരാണെങ്കിൽ തന്നെ മാതാവ് രൂപത്തിലുള്ള ദേവതയെ ആരാധിക്കുക. ഇതൊക്കെ ഈ ദിവസത്തെ നമുക്ക് ദോഷഭാവങ്ങൾ മാറി ഒരു വർഷത്തിന് ഐശ്വര്യപ്രദമായി തീരാൻ വേണ്ടി സഹായിക്കും. അല്ലാതെ ഉള്ള ആൾക്കാർ, ഇന്ന് തിങ്കളാഴ്ചയാണ്, ശുഭ്രവസ്ത്രം, വെളുത്ത വസ്ത്രം ധരിച്ച് ഇന്ന് നിങ്ങൾ പോവുക. പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ പോകുന്ന കാര്യം ഭംഗിയായിത്തീരും. ഓരോ ദിവസത്തിന് ഓരോ കളറുണ്ട്, ആ കളർ നമ്മളെ ഓരോ കാര്യത്തെ വൈബ്രേറ്റ് ചെയ്യും. ഇപ്പോൾ വെളുത്ത വസ്ത്രം, വെളുത്ത വസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ കടും വെളുപ്പ്, ഫുൾ വെളുപ്പ് വസ്ത്രം ധരിച്ച് നടക്കണം എന്നല്ല. നമ്മളെ ശരീരത്തിൽ നമ്മൾ അന്ന് കൊണ്ടു ധരിക്കുന്ന വസ്ത്രത്തിൽ വെളുത്ത കളറുണ്ടാവണം, അല്ലെങ്കിൽ വെളുപ്പുമായിട്ട് മിക്സ് ചെയ്ത് ഉള്ള കളറ്, പേളിൻ്റെ കളറോ എന്തെങ്കിലും ഉണ്ടാവണം. ബൈ ചാൻസ് നമുക്കന്ന് വെളുത്ത കളറ് ഡ്രസ്സൊന്നും ചിലപ്പോൾ ധരിക്കാൻ പറ്റിയെന്നിരിക്കത്തില്ല. ഇപ്പോൾ പാൻറ് നമുക്ക് ഏത് വേണോ ഇടാം, വെളുത്ത കളറിലുള്ള ഷർട്ട് ഇടാൻ നോക്കുക. അപ്പോൾ അത് ഇടാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വെളുത്ത കർച്ചീപ്പ് അന്ന് കരുതണം, നമ്മളെ കയ്യിലുണ്ടാവണം. അന്ന് നമ്മളെ കർച്ചീപ്പ്, വെളുത്ത കളറിലുള്ള കർച്ചീപ്പ് ധരിക്കുക. അങ്ങനെ ധരിച്ചുകൊണ്ട് നിങ്ങൾ ഈ ദിവസം ഈ സമയം നോക്കി, അതായത് ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ, അന്ന് പുതിയതായിട്ട് ഒരു കാര്യത്തിന് നിങ്ങൾ പോവുകയാണെങ്കിൽ 8:13 മുമ്പോ അല്ലെങ്കിൽ 9:43
ശേഷമോ ഇറങ്ങുക. അല്ലാതെ നമുക്ക് റൊട്ടീനായിട്ട് പോകുന്നവർക്ക് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. ഒരു ശുഭകാര്യം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ സമയത്ത് ഇറങ്ങി വേണം ചെയ്യാൻ. അതുപോലെ സുപ്രധാനമായ വല്ല രേഖകൾ ഒപ്പിടാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 12:05 12:55 അകത്ത് നിങ്ങൾ ആ സുപ്രധാനമായ ഫയലിൽ ഇടുക. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.